हाई फ्रेंड्स अलवास् कचर वीडियो स्वागत या लंजि रेसीपी वन नमुक चाड़ा चा वे निर्बंध पटिया लंच रेसीपी वनर तोरन उणकचम्मी वरतार नम्बे तल दस वीटल रूम चिकन फ्रईम वे नमुक वाले टेस्ट कहटेवर चिकन अल और लंजि रेसीपी अब कंक एंण एंड सा नमक कंकट अब अद्वि आदमे और चीनचटी अड़पत वे अल्प वेलच्चों वेच्चे नोक अब ना टेस्ट वेच्चे इन अल्प नमुक और टीसपूण कड़क कड़ग् नोल पोटी वरण पोटी शेष नमुक रू मू वे चतचा वे मूत नमुक यानिटे और सवाड़ पड़ी पड़ीटर विधम मीडियम सैज अत्र वलुदल सवाड़ अरी चेरत पड़ी पड़ी अरी नोल इलाक अद मूत वरण चुदायट ब्रौन कलर आवड़ वह मेड़ बैट कल तैयार परीप चव चीर तोरन तैयार अब अवेदी अदर विधम मूत कहें या टीसपू मजलपड़ी चेरतको मजलपड़ी नाईट मूत और टेबिस्पूण മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിൽ 1/2 ടേബിൾസ്പൂൺ മുളക് പൊടിയിൽ ഞാൻ ഇട്ടത് 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കാരണം കളറും കിട്ടണം എരിവും വേണം ഇനി അതിലേക്ക് ചുമന്ന ചീര അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുക നമുക്ക് എന്തോര ആവശ്യമുണ്ടോ അത്രയും ചീര ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ചീര പിന്നെ ആവി കയറി അപ്പോൾ തന്നെ ആവും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ് അധികം നേരമൊന്നും വേണ്ട എന്നാലും ഇഷ്ടം എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്നതുമാണ് പിന്നെ ചീര ഇഷ്ടമല്ലാത്തവർക്ക് ഈ കറി അത്ര ഇഷ്ടമാവില്ല അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം കുറച്ച് നേരം അടച്ചു വെച്ച് കൊടുക്കുക ഒരു 2 മിനിറ്റ് ഒക്കെ അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ചീരയല്ലേ ആവി കയറിയാൽ തന്നെ അത് വെന്ത് കിട്ടിക്കോളും അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു പിടി തേങ്ങ തേങ്ങ കൂടുതൽ ചേർക്കേണ്ടവർക്ക് ചേർക്കട്ടെ ഞാൻ കൃത്യം ഒരു പിടി മാത്രമേ ചേർക്കണുള്ളൂ ഒട്ടും കൂടുതൽ ചേർക്കാനുള്ള തേങ്ങ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കാം ഒരു ഇത്തിരി നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക ചീര റെഡി ആയിട്ടുണ്ടാവും ഞാൻ പരിപ്പ് കുക്കറിലേക്ക് ഇട്ടിട്ട് 3 വിസിൽ കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ വെന്തിട്ടുണ്ട് പൊടിഞ്ഞു പോ ഇങ്ങനെ കുഴഞ്ഞു പോവേമില്ല എന്നിട്ട് ആ വെള്ളത്തെ പാടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പരിപ്പും വെള്ളവും എല്ലാം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക 3 വിസിലാണ് ഞാൻ കൊടുത്തത് വെന്തു പോകരുത് വെന്തു പോയ അത്ര നന്നാവില്ല പൊട്ടിപ്പോകരുത് ഇനി അതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തു കൊടുക്കുക ട്ടോ മിക്സ് ചെയ്ത് ആ പരിപ്പിന്റെ വെള്ളൊക്കെ വറ്റി വരണം നമ്മൾ തോരൻ പോലെയല്ലേ കഴിക്കുന്നത് ഇനി ചാറായിട്ട് എടുക്കുന്നവർക്ക് ഈ സമയത്ത് ഓഫ് ചെയ്താൽ മതി ഞാനിപ്പോൾ തോരൻ പോലെ ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിന്റെ വെള്ളൊക്കെ ഒന്ന് നല്ലപോലെ വറ്റിച്ചെടുക്കാം ഇളക്കി കൊടുക്കാം ഇപ്പ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു കറി റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഉണക്കച്ചമ്മീന്റെ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ട്ടോ ഇനി അതിനായിട്ട് ഞാൻ ഒരു ഫ്രൈയിംഗ് പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉണക്കച്ചമ്മീൻ ഉപ്പിട്ട് ഉണക്കച്ചമ്മീൻ തലയമാലും കിള്ളി എടുത്തിട്ട് ആ വെള്ള കുറച്ച് വെള്ളം എടുത്ത് ആ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിലിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണില്ല ഇത് ഒന്ന് ഡ്രൈ ആയിട്ട് അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റിപ്പോയതിന് ശേഷം മാത്രമാണ് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് അപ്പോഴേക്കും തന്നെ ചെമ്മീൻ ഒരുവിധം ഒന്ന് വാടി വരും അപ്പോൾ ഇപ്പം അതിൻ്റെ വെള്ളമെല്ലാം നല്ലപോലെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക ഇത്തിരി ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ടാണ് കഴുകിയെങ്കിലും ഉപ്പ് പിടിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതിനുവേണ്ടി ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ വെളി ചെമ്മീൻ നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതാ ഞാനൊരു പാത്രത്തിലേക്ക് വാരി മാറ്റുകയാണ് നല്ലപോലെ തന്നെ നല്ല ഡ്രൈ ഫ്രൈ ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സവാളയാണ് മീഡിയം സൈസ് സവാള രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് അതിലേക്ക് ആവശ്യത്തിനുമായ ഉപ്പിട്ട് കൊടുക്കുക ഇളക്കി കൊടുക്കുക നന്നായിട്ട് വാട്ടിയെടുക്കുക ബ്രൗൺ കളറൊന്നും ആവണ്ട നല്ലപോലെ വാടി കിട്ടിയാൽ മതി സോഫ്റ്റായിട്ട് കിട്ടണം അത്രേ ഉള്ളൂ
ഇനി അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാകമായിരിക്കും കളറും കിട്ടും അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നല്ലപോലെ ഇളക്കുക ഇളക്കിയതിന് ശേഷം അതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കുക അത്രേ ഉള്ളൂ ചെയ്യാൻ ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി നല്ല ഡ്രൈ ആക്കി എടുക്കുക അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും അതൊന്ന് പ്രസ് ചെയ്യുക പോൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും അതൊന്ന് എനേബിൾ ചെയ്യുക കേട്ടോ പിന്നെ കാണുന്ന കൂട്ടുകാരെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചാനലിനെ ഒന്ന് പരിചയപ്പെടുത്താം അപ്പോൾ നമ്മുടെ ഉണക്കച്ചമ്മീൻ ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കൂട്ടി കഴിക്കാനായിട്ട് ഇപ്പോൾ വേറെ കറി ഒന്നും ഇല്ലെങ്കിലും ഇത് തന്നെയായാലും ധാരാളമാണ് പിന്നെ പരിപ്പും ചീരയും തോരനുണ്ടല്ലോ നമ്മുടെ ഇതിൽ അപ്പോൾ ഇനി അതെല്ലാം സെറ്റായിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർ കണ്ടിട്ട് ഒന്ന് അഭിപ്രായം പറയണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പം അതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചോറെടുത്താൽ മാത്രം മതി എന്തായാലും തലേദിവസത്തക്കറി എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ ഇത്തിരിശേക്ക് ഇരിപ്പുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കൂടി നമുക്കിതിൽ ഉൾപ്പെടുത്താം ഞാനിപ്പോൾ ചോറെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് സൈഡിലായിട്ട് കുറച്ച് പരിപ്പ് ചീര തോരൻ വെച്ച് കൊടുക്കാം നമുക്ക് എന്തോരം ആവശ്യമുണ്ടോ അത്രയും വെച്ച് കൊടുക്കാം പിന്നെ കുറച്ച് ഉണക്കച്ചമ്മീൻ ഫ്രൈ ചെയ്തത് വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് തലേദിവസം കഴിഞ്ഞ ദിവസം ഞാനൊരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആ ചിക്കൻ ഫ്രൈ രണ്ട് മൂന്ന് വർഷം ഉരുപ്പുണ്ടായിരുന്നു അതൊന്ന് വെച്ച് കൊടുക്കാം പിന്നെ നാരങ്ങാച്ചാറാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് ആ നാരങ്ങാച്ചാറിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഓണത്തിനൊക്കെ മുമ്പാണ് ചെയ്തേക്കണത് ആ അച്ചാറ് തന്നെയാണ് നല്ലപോലെ ഈന്തപ്പഴവും നാരങ്ങയുടെ തൊണ്ട് വെച്ചുണ്ടാക്കിയേക്കണ അച്ചാറാണ് അതുകൊണ്ട് നല്ലപോലെ എന്താ പറയുക മെൽറ്റായി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് അച്ചാറ് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുക്കണം അപ്പോൾ അടിപൊളി ലഞ്ച് റെഡി ആയിട്ടുണ്ട് തയ്യാറാക്കാത്ത കൂട്ടുകാരും ഒന്ന് തയ്യാറാക്കി നോക്കാട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ചാറ് വേണമെന്ന് നിർബന്ധമില്ലാത്തവർക്ക് പറ്റിയൊരു ഇതാണ് പരിപ്പും ചീരയും വെന്തിരിക്കണം നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിട്ട് നമുക്ക് കുഴച്ച് ചോറ് തിന്നാനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തും അല്ലാണ്ട് വീഡിയോസ് കണ്ടും സപ്പോർട്ട് ചെയ്യണം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം.